ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു റേസ് മാജിക് ടേസ്റ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഡെലിവറികളിൽ കഴിഞ്ഞ് ഇനി നമ്മൾ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോകുമല്ലോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ ഇതിൽ. അതും പിന്നെ മോൻ്റെ പേരെന്താണെന്നല്ല എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മോൻ്റെ പേരിട്ട് എന്താണെന്നല്ലോ ഉള്ള എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അപ്പം മോന് പേരിട്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജെയ്ഷ് ലാഹിസ് എന്നാണ്. അപ്പം അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജെയ്ഷ് എന്ന് വെച്ചാൽ പവർഫുൾ, ലാഹിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേർഡ് ഇൻ ദ ഹെവൻ. അപ്പോൾ അതാണ് മോന് പേരിട്ട കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളെല്ലാം ഞാൻ ഇന്ന് കാണിക്കുന്നത് കേട്ടോ. നമ്മൾ പോകുന്നതിൻ്റെ അപ്പം പാക്കിംഗ് എല്ലാം ഞാൻ സാധാരണ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഇങ്ങനെ നിൽക്കാനെല്ലാം പോകുന്ന സമയത്ത് പാക്കിംഗ് എല്ലാം തലേ ദിവസം തന്നെ ചെയ്തു നോക്കിയിരുന്നു. പക്ഷേ അന്നത്തെ അതിൻ്റെ തലേ ദിവസം എനിക്ക് ഭയങ്കര തലവേദന കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പിറ്റേന്ന് രാവിലെയാണ് എല്ലാം ചെയ്തിന്. അതുകൊണ്ട് എല്ലാം സമയമെല്ലാം കുറേ ലേറ്റായി പോയിന്. പോകാനെല്ലാം ചടപടാന്നായിപ്പോയി. അപ്പം നമുക്ക് വേണ്ടുന്ന ഡ്രസ്സും അതുപോലെ തന്നെ മോൻ്റെ ഡ്രസ്സും എല്ലാം എടുത്തു വെക്കുന്നതാണ് കേട്ടോ. മോണിക്കുള്ള രണ്ട് നല്ല ഡ്രസ്സും എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ വീട്ടിൽ നിന്ന് ഇരുന്ന ഡ്രസ്സ് അതെല്ലാം എടുത്തു വെക്കുന്നത്. പിന്നെ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ എന്തെല്ലാം നിങ്ങൾക്കെല്ലാം അറിയാമായിരിക്കുമല്ലോ. പിന്നെ കുട്ടികളെയും കൊണ്ടാണെങ്കിൽ പോകുമ്പോൾ എല്ലാം പെറുക്കി കെട്ടിയിട്ട് പോകണമല്ലോ. അപ്പം ഡയപ്പർ അതുപോലെ തന്നെ വൈപ്സ് എല്ലാ സാധനങ്ങളും എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാം പാക്ക് ചെയ്യുന്നതാണ്, ബാഗിൽ പാക്ക് ചെയ്യുന്നതാണ്. പിന്നെ ബാസ്ക്കറ്റ് ഉണ്ട് കേട്ടോ. ആ ബാസ്ക്കറ്റിൽ പിന്നെ മോൻ്റെ തുണിയെല്ലാം ഞാൻ ഇട്ട് വെക്കൽ എന്ന് വെച്ചാൽ നമ്മൾ പിരിക്കുന്ന തുണി ഉണ്ടല്ലോ മോൻ കുട്ടിയൊക്കെ പിരിക്കുന്ന തുണി, അതെല്ലാം ഞാൻ ബാസ്ക്കറ്റിൽ ഇട്ട് വെക്കൽ കേട്ടോ. ബാസ്ക്കറ്റിൽ ഞാൻ ഇട്ട് വെക്കുന്നത് ഇതുപോലത്തെ തുണിയും പിന്നെ വീട്ടിൽ നിന്നല്ല ഇടുന്ന ഡ്രസ്സല്ലേ അതെല്ലാം ബാസ്ക്കറ്റിൽ ഇട്ട് വെക്കൽ കേട്ടോ. അപ്പം ബാസ്ക്കറ്റും റെഡിയായി, അതിൻ്റെ അകത്തുള്ളതെല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പം അതും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന ഒരു സാധനം കൂടിയുണ്ട്, അതിൻ്റെ കവറാണ് കേട്ടോ. ഇത് നമ്മളെ ബെഡുണ്ടല്ലോ, മൊസ്കിറ്റോ നെറ്റുള്ള ബെഡുണ്ടല്ലോ കുട്ടികളെ ബെഡ്, അപ്പം അതും എടുത്ത് വെക്കുന്നുണ്ടായിരുന്നു. അപ്പം റെയിൻ്റെ വീട്ടിൽ നല്ല കൊതുകാണ് കേട്ടോ, അപ്പോൾ ഇതില്ലാണ്ട് ശരിയാവില്ല. അപ്പോൾ അതിൻ്റെ കവർ ഞാൻ കളഞ്ഞിട്ടില്ലേനു, നമ്മൾ വാങ്ങിച്ചാലുണ്ടായ കവർ കളഞ്ഞിട്ടില്ലേനു. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഉപകാരമായി. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ ആ ബെഡും ഇട്ടിട്ട് അതും എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതും റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ മോൻ്റെ ബ്ലാങ്കറ്റ്, നമ്മൾ കവർ ചെയ്യുന്ന ബ്ലാങ്കറ്റ് ഉണ്ടല്ലോ എടുത്തിട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മൾ പൊതച്ചു കൊടുക്കുന്ന ബ്ലാങ്കറ്റ്, അതും എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം വേണ്ട കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ, പൗഡറിൻ്റെ ഡപ്പി, പൗഡർ, പിന്നെ മരുന്ന്, അങ്ങനെ തൈലും അങ്ങനത്തെ സാധനങ്ങളെല്ലാം എടുക്കാണ്ടേനും. അപ്പോൾ അതെല്ലാം സൈഡിലത്തെ കുഞ്ഞു കുഞ്ഞു കളിയിലെല്ലാം ഫില്ലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ആദ്യം ഇടേണ്ട ഡ്രസ്സ് ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതും ഒരു ഡയപ്പറും അവിടെ മാറ്റി വെച്ചിട്ടാണ് ബാക്കിയെല്ലാം എടുത്ത് പാക്ക് ചെയ്തതിന്. പിന്നെ കാര്യമായിട്ടുള്ള സാധനം ഷീറ്റാണ്, അത് മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാണ് അനക്കിടാനുള്ള ഡ്രസ്സ്. ഇത് നമ്മുടെ നാപ്പേൻ്റെ പരിപാടിക്ക് എൻ്റെ റെയിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ അത് ഇട്ടിട്ടാണ് നമ്മൾ പോകുമ്പോൾ പോവുക. അപ്പം മോനിക്ക് രണ്ട് ഡ്രസ്സ് ഇതാദ്യം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഡ്രസ്സ് ഞാൻ വേറെ ഡ്രസ്സ് ഞാൻ ഇട്ട് കൊടുക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതെല്ലാം എടുത്തു വെക്കുന്ന സമയത്താണ് എൻ്റെ ഇത്താതെ ഇവനിക്ക് രണ്ട് ഡ്രസ്സ് കൊണ്ട് തന്നത്. അപ്പോൾ ഇത് കണ്ടതിന് എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ അതിന് മാച്ചായ ഷൂ ഉണ്ടായിരുന്നു എൻ്റെ ഇമലി. അപ്പോൾ അതും കൂടി ഉണ്ടായതുകൊണ്ട് ഞാൻ ഇതിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് ആദ്യം എടുത്ത് വെച്ച ഡ്രസ്സ് അവിടെ മടക്കി വെച്ചു കേട്ടോ. പിന്നെ തൊട്ടിൽ എടുത്തിട്ട് കൊണ്ടുപോകണം. ആടാന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടിൽ കെട്ടാനുള്ള ഇതൊന്നുമില്ല, കുളത്തൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ തൊട്ടിലെടുത്തിട്ട് തൊട്ടിൽ കഴിച്ചിട്ട് കൊണ്ടുപോകണം. അപ്പോൾ എൻ്റെ അടുത്ത് തുണിത്തൊട്ടിലുണ്ട്, ഈ തൊട്ടിലുണ്ട് കേട്ടോ. രണ്ടിലും കിടത്തലുണ്ട്. രാത്രി തുണിത്തൊട്ടിലെ കിടത്താം, പകൽ ഈ തൊട്ടിലെ കിടത്താം. അപ്പം തൊട്ടിലോനിക്ക് നിർബന്ധമാണ് കേട്ടോ, തൊട്ടിലില്ലാണ്ട് ഓനെ ഉറങ്ങൂല. അപ്പോൾ അതുകൊണ്ട് തൊട്ടിലെല്ലാം കഴിച്ചിട്ട് കൊണ്ടുപോകുന്നതാണ് കേട്ടോ. അപ്പം ഇത് താഴെ വെക്കാനാണ് കേട്ടോ. നമ്മൾ റൂം മേലെയാണ്, അപ്പം റൂമിൽ നമ്മൾ വേറെ ക്ലാമ്പെല്ലാം വാങ്ങിച്ചിട്ട് അവിടെ തുണിത്തൊട്ടിൽ പിന്നെ കെട്ടുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് താഴെ വെക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഇത് കൊടുത്തിട്ട് കൊണ്ടുപോകുന്നത് കേട്ടോ. മൊത്തത്തിൽ പറഞ്ഞാൽ രണ്ട് ദിവസത്തേക്കാണ് ഇതെല്ലാം ഈ പെറുക്കി കൂട്ടിയിട്ട് കൊണ്ടുപോകുന്നത്. രണ്ട് ദിവസം നിന്നിട്ടുള്ളൂ കേട്ടോ, രണ്ട് ദിവസം നിന്നിട്ട് പിന്നെ ഇങ്ങോട്ടേക്ക് വരയിതേ. അപ്പോൾ എല്ലാം പെറുക്കി കെട്ടിയിട്ട് പോകുന്നത് വന്നിട്ടാ. അപ്പം തൊട്ടിലെല്ലാം റെഡിയായി. അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് മോനെ മാറ്റി കൊടുക്കാൻ തന്നിന്. അപ്പം ഓൻ്റെ ഡ്രസ്സ് ഇതെല്ലാം ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞല്ലോ ആദ്യം ഞാൻ വേറെ ഡ്രസ്സാണ് എടുത്തു കൊടുത്തിന്, പക്ഷേ ഇത് നല്ല രസമുണ്ടായിരുന്നു. അപ്പം ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിട്ട് കൊടുക്കാമെന്ന് ചെയ്തത്. ഷൂ ഉണ്ട്, അതിൻ്റെ മാച്ചായ ഷൂ ഉണ്ടായിരുന്നു. അപ്പം ഇത് ഞാൻ മുമ്പ് ഡെലിവറിക്ക് മുമ്പ് ഇങ്ങനെ ഡെലിവറീൻ്റെ ഹോസ്പിറ്റലിലേക്കുള്ള സാധനമെല്ലാം വാങ്ങിക്കുന്ന സമയത്ത് രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ വൈറ്റും പിന്നെ ഈ ഒരു പിങ്കും ആണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് ഈ ഒരു ഡ്രസ്സിന് നല്ല മാച്ച് ചെയ്യുന്നു. അപ്പം അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഡ്രസ്സ്, ആ ഡ്രസ്സും പിന്നെ ഈ ഷൂ ആണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ.
പിന്നെ അവൻ്റെ ഓർണമെൻറ്റ്സും കാര്യങ്ങളെല്ലാം മാലയൊന്നും വീട്ടിൽ നിന്ന് ഇട്ട് കൊടുക്കില്ല. നമ്മൾ കിടക്കുന്ന സമയത്ത് കുട്ടിയൊക്കെ ഒന്നും ഇട്ട് കൊടുക്കില്ലല്ലോ, കഴുത്തിൽ ഇറങ്ങുന്നതുകൊണ്ട്. അപ്പോൾ അതെല്ലാം ഇങ്ങനെ പോകുമ്പോൾ മാത്രമേ ഇട്ട് കൊടുക്കില്ലല്ലോ. അപ്പം അതും മേലെ ഇട്ടെടുത്തിട്ട് ഓനെ അങ്ങ് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതെല്ലാം കഴിയുമ്പോഴൊക്കെ തന്നെ കുറേ ലേറ്റായിട്ടുണ്ട്, സമയം കുറേ ലേറ്റായിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, പാൻ്റെ പാക്കിങ്ങിൻ്റെ ഇത് കൊണ്ടാണ് കുറേ ലേറ്റായത് കേട്ടോ. അപ്പം എല്ലാം റെഡിയായി, ഓനെ എല്ലാം റെഡിയാക്കി, ഞാനും എല്ലാം റെഡിയായി. ഇനി ഇതെല്ലാം എടുത്ത് വണ്ടിയിൽ കയറ്റി നമ്മൾ പോകാനും ഇറങ്ങി. ഏകദേശം ഒരു മണിയാവാനായി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ. അപ്പോൾ ഇതെല്ലാം വണ്ടിയിലെടുത്ത് വെക്കുന്ന കേട്ടോ. അപ്പം എൻ്റെ ബ്രദറാണത്, അപ്പം രണ്ടാമത്തെ ബ്രദർ. അപ്പോൾ ഓനാണ് നമ്മൾ ഇപ്പം വരുന്നത് കേട്ടോ. അപ്പം ഇതെല്ലാം വണ്ടിയിലേക്ക് എടുത്ത് സെറ്റാക്കുന്നതാണ്. അപ്പോൾ എൻ്റെ സാധനങ്ങൾ വെച്ചാലും തന്നെ ഡിക്കിയെല്ലാം ഫുള്ളായി, അത്രക്കുണ്ട് സാധനങ്ങൾ എല്ലാം കൂടി വെക്കുമ്പോൾക്കിൽ. അപ്പോൾ എല്ലാം എടുത്ത് വെച്ച് പിന്നെ നമ്മളവിടുന്ന് വിട്ട് കിട്ടാം. പിന്നെ നമ്മൾ ഒന്നിച്ചാരല്ല ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മൂത്ത ഇത്താത്തയുണ്ട്, പിന്നെ പെറ്റാച്ച. പെറ്റാച്ച എന്ന് പറയുന്നത് നമ്മളെ വാപ്പാൻ്റെ പെങ്ങൾ കിട്ടാം. പിന്നെ എൻ്റെ മൂത്ത ബ്രദറിൻ്റെ വൈഫ് അമ്മായി, പിന്നെ എൻ്റെ ഇളയ ബ്രദറും വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പ്രസവിച്ചിട്ട് പോകുമ്പം ഈ അപ്പവും പഴമെല്ലാം മേടിക്കുന്ന ഒരു ചടങ്ങുണ്ട്. നമ്മൾ കണ്ണൂർ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പെറ്റണിച്ച് പോകുക എന്നാണ് പറയുക. അപ്പോൾ ഈ പെറ്റണിച്ച് പോകുമ്പോൾ അപ്പവും പിന്നെ പഴത്തിൻ്റെ കൊലയിലും കൊണ്ടുപോകും. അപ്പോൾ തലേന്ന് ഉമ്മ വിളിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും വേണ്ട എന്ന് പറഞ്ഞതിന്. അപ്പോൾ അതൊന്നും വേണ്ട എന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ കുറച്ച് ബേക്കറി മാത്രം ഇങ്ങനെ വാങ്ങും. അങ്ങനെ വേണ്ട എന്ന് പറയുമ്പോൾ കുറച്ച് ബേക്കറി വാങ്ങണം. അപ്പോൾ നമ്മൾ കുറച്ച് ബേക്കറി വാങ്ങാൻ വേണ്ടിയിട്ടിവിടെ ബേക്കറിയിൽ എടുക്കേറിയതാണ് കേട്ടോ. അപ്പം കുറച്ച് അത്യാവശ്യം നല്ല ബേക്കറിയെല്ലാം വാങ്ങിച്ചിട്ട് നമ്മൾ പിന്നെ വീണ്ടും അങ്ങോട്ടേക്ക് പോകുന്നതാണ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മളിപ്പോൾ പാപ്പൻശ്ശേരി എത്തിയിട്ടുണ്ട്. പാപ്പൻശ്ശേരിയിലാണ് കേട്ടോ റെയിൻ്റെ വീട്. പാപ്പൻശ്ശേരി അവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മൾ പോക്കറ്റ് റോഡെല്ലാം കയറി ഇപ്പം റെയിൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും അവിടെ വെയിറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. കാരണം നമ്മൾ ലേറ്റായി, അവർ നേരത്തെ എല്ലാം വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. സമയം കുറേ ലേറ്റായി, ഒന്നേ മുക്കാലായിട്ടായി, രണ്ട് മണിയായി തോന്നുക ആ സമയത്ത്. അപ്പോൾ ഇതാ നമ്മൾ ഇവിടെ എത്തിയിട്ട് പിന്നെ ഞാൻ അധികം വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. കാരണം വീട് വിട്ട് കഴിഞ്ഞാൽ പിന്നെ വീഡിയോ എടുക്കാനുള്ള ഓർമ്മയൊന്നും അനക്കുണ്ടാവില്ല. സത്യം പറഞ്ഞാൽ മറന്നു പോയതാണ്. പിന്നെയാണ് കുറച്ചെങ്കിലും എടുത്തത് എന്ന് വെച്ചാൽ ഇവിടെ വീട്ട് വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു കാര്യം ഓർമ്മ ഉണ്ടാവില്ല. വീഡിയോൻ്റെ കാര്യമെല്ലാം ഞാൻ മറന്നു നോക്കാണ്. അപ്പോൾ ഇതാ വീട്ടിലേക്ക് ഇവിടെ എത്തി. പിന്നെയുള്ള ഭക്ഷണം കഴിക്കുന്ന വീഡിയോ അതൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ സ്കൂൾ വിട്ടിട്ട് കുട്ടികളെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരും പിന്നെ അളയമാൻ്റെ മോളെല്ലാം ഉണ്ടായിരുന്നു, അവരെല്ലാം മോനെ കളിപ്പിക്കുന്നതാണ്. അപ്പോൾ പെങ്ങളെ കുട്ടികളെല്ലാം ഭയങ്കര വെയിറ്റിംഗ് ചെയ്യണം മോൻ വരുന്നതിന്. അപ്പോൾ അവരെ എപ്പോൾ വരുമെന്ന് വെച്ചിട്ട് അവർക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ വന്നതിന് ശേഷം പിന്നെ അവരെല്ലാം കുട്ടീൻ്റെ അടുത്ത് തന്നെയായിരുന്നു, മോൻ്റെ അടുത്ത് തന്നെയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു തൊട്ടിലെല്ലാം ഫിറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ കൊണ്ടുവന്നിട്ട് തൊട്ടിലെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് താഴ്ത്ത് വെക്കാൻ, ഇനി മേലെ വെക്കാൻ വേണ്ടിയിട്ട് ദൈവം വരുമ്പോൾ ക്ലാമ്പെല്ലാം വാങ്ങിച്ചിട്ടാണ് വന്നത്. ജനലിൻ്റെ കൊളത്തുനിന്ന് ക്ലാമ്പ് ഉണ്ടല്ലോ തൊട്ടിലിട്ടുന്നത്, അപ്പോൾ അതും എല്ലാം വാങ്ങിച്ചിട്ട് ഇതെല്ലാം തൊട്ടിലെല്ലാം കെട്ടിയിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ മേലത്തെ റൂമിലാണ്, റൂമിൽ നമ്മൾ കിടക്കുന്നത് ഈ റൂമിലാണ്. അപ്പം രാത്രി ഇവനെ തൊട്ടിലാണ് കിടക്കുക, അങ്ങനെ കുറേ സമയം ഉറങ്ങുള്ളൂ. ഈ തുണി തൊട്ടിലാണ് കുറേ സമയം ഉറങ്ങുക. അപ്പോൾ അതുകൊണ്ട് ഈ തുണിത്തൊട്ടിലവിടെ മേലത്തെ റൂമിലും കെട്ടിയിട്ട് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. റെയും കുട്ടികളെല്ലാം കൂടിയിട്ട് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് എന്ന് പറയുന്നത്. അങ്ങനെ കുറേയൊന്നും ഞാൻ എടുത്തിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ ഞാൻ ഇനിയും വീഡിയോയിൽ ഇടാൻ നോക്കാം. കാരണം വീഡിയോയിൽ ഇടുന്നത് കുറവാണ്, മോനെ കൊണ്ടൊന്നും കഴിയുന്നില്ല. എന്നാലും ഞാൻ ഇനിയും ഇടുന്ന മാക്സിമം ഞാൻ ശ്രമിക്കുക കേട്ടോ വീഡിയോയിൽ ഇടുന്നത്. അപ്പോൾ ഇൻഷാല്ലാ നമ്മൾ ഇനി അടുത്ത വീഡിയോ നമുക്ക് നല്ലോണം ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ സ്റ്റോപ്പ് ആണെന്നാണ്. അസ്സലാമു അലൈക്കും.